നമസ്കാരം, സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ സാരഥിയിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്, ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് അഞ്ജു ജയേഷ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അഞ്ജു, സ്വാഗതം. അപ്പോൾ അഞ്ജുവിന് എനിക്ക് തോന്നുന്നു അഞ്ജുവിൻ്റെ പ്രേക്ഷകർക്ക് ചെറിയ ഫെമിലിയാരിറ്റിയെങ്കിലും കാണേണ്ടതാണ് അല്ലേ? ഫേസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ആൾ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ വരയ്ക്കാറുണ്ട്, നമ്മൾ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും നെയിൽ പോളിഷ് ഒക്കെ വെച്ചിട്ടുള്ള ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ ആണ്. ക്ലേ വെച്ചിട്ടുള്ള കുറേ കലാവിരുദ്ധകളാണ് കേട്ടോ. ചില സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പോലെ എന്ന് വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞ്, അതിനെന്താ പറയുന്നത്, ആക്ച്വലി മിനിയേച്ചർ ആർട്ടാണ്. ഓക്കെ, നമ്മൾ ഈ എന്താ പറയുക, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ആയിട്ട് വെക്കുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങളല്ലേ? അപ്പോൾ അതൊക്കെ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിശേഷങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. അഞ്ജു എവിടെ ചെയ്യുന്നത്? ദുബായിലാണ്. ഓക്കെ, കുഞ്ഞും ഹസ്ബൻഡും ആണുള്ളത്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ട്രാവൽ. അത് ശരി. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ഫാമിലി ഇങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ? ആദ്യം നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പം കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ പാടാണ്, ഇപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലേയുടെ വർക്ക് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി കുറേ നാളു മുമ്പേ തുടങ്ങിയതാണ്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന വേറെ പണിയൊന്നുമില്ല. യെസ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എവിടെയെങ്കിലും കണ്ട് അങ്ങനെയൊക്കെ ചെയ്താണോ? ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ജ്വല്ലറി എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതൊരു പാൻ, അതിലൊരു ബുൾസൈ ഉണ്ട്. ഇതൊക്കെ അയ്യോടാ, നല്ല രസമുണ്ട്. അത് ശരിക്കും ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് ഇതാ മാഗ്നറ്റ് ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ ടൈം എടുക്കുമോ? ഇല്ല, ഇത് വേഗം. എന്നിട്ട് പെയിന്റ് പെയിന്റ് അല്ലെങ്കിൽ മോസ്റ്റ്ലി നെയിൽ പോളിഷ് ഉള്ളതുകൊണ്ട് ബാക്കി ഉണ്ടാവും. അത് ശരി. ഓക്കെ ഓക്കെ, യെസ്. അങ്ങനത്തെ ഒരുപാട് മിനിയേച്ചർ സംഭവങ്ങളുണ്ട് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ചോപ്പിംഗ് ബോർഡ് അല്ലേ? ചുമ്മാ നൈഫുണ്ട്, രണ്ടു മൂന്ന് തക്കാളിയൊക്കെ ഉണ്ട്. ഇത് പക്ഷെ ഇങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു രസമാണ് അല്ലേ ഇങ്ങനത്തെ കാണുമ്പോൾ. കുഞ്ഞു കുഞ്ഞ് ബോക്സ് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫ്രിഡ്ജ് മുഴുവൻ ഇങ്ങനെയാണോ വീട്ടിൽ? ഫ്രിഡ്ജ് മുഴുവൻ. അയ്യോടാ, ഇത് ബർഗർ ആണ് അല്ലേ? അയ്യോടാ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ഗ്ലൂ. അല്ല, പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് ഗ്ലൂ ഉണ്ട്. ഓ ശരി, അപ്പൊ എല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ വെക്കും. ആ പെയിന്റ് ഒക്കെ ചെയ്ത് ഉണങ്ങി കഴിയുമ്പോ പിന്നെ ഗ്ലൂ ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ, ഇതിനൊക്കെ എന്ത് ഗ്ലൂ ആ യൂസ് ചെയ്യണ്ടേ? ഇത് ഫെവിക്വിക് ആണല്ലേ? ആ മതി. ഓക്കെ, യെസ് കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ കളറ് നമുക്ക് ഇഷ്ടമുള്ള പോലെ പെയിന്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ എടുത്ത് കാണിക്കുന്നത് എനിക്കറിയില്ല. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ. അപ്പൊ എങ്ങനത്തെ ചെയ്യണം എന്നൊക്കെ സ്വയം ചുമ്മാ ആലോചിച്ച് അങ്ങനെ സ്റ്റാർട്ടിങ്ങിലെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കേ, പിന്നെ ലാസ്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലും ഇത് ഷോ പീസ് കടയിലെല്ലാം കണ്ടാൽ ട്രൈ ചെയ്തു. വീട്ടില് സദ്യയാണ് കേട്ടോ, ചോറും കുറെ കറികളും പപ്പടം വരെ ഉണ്ട്. പപ്പടം പഴം എല്ലാം ഉണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ശരിക്കും കാണാനായിട്ട്. ഓക്കെ, ഇതൊക്കെ ശരിക്കും എളുപ്പമാണോ ആക്കാൻ? വലിയ അട്രാക്റ്റീവ് ആണ് സംഭവം, പക്ഷെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്ന് പറയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വലുതൊക്കെ ഉണ്ട് കേട്ടോ, ഈ കാണുന്ന കഥകളി ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. എല്ലാം ക്ലേ ആണ് അല്ലേ? യെസ്. കൃഷ്ണനുണ്ട്, കൊള്ളാട്ടോ. എന്തായാലും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഉണങ്ങണമെങ്കിൽ ടൈം എടുക്കും. എങ്ങനെയാണ്? കുറച്ച് സമയം ക്ലേ, എയർ ഡ്രൈ ക്ലേ ആണ്, മോയ്സ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ കുറച്ച് സമയം പിടിക്കും. ശരി ശരി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കളർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ, ഒരുപാട് കാണുന്നതെല്ലാം. ഈ ഫ്ലവേഴ്സ് ഒക്കെ ആക്ച്വലി എങ്ങനെ ഷേപ്പ് ആക്കിയത്? അത് അതേപോലെ കയ്യിൽ ഇതാക്കി, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഉണങ്ങി, പിന്നെ ആദ്യം എന്തെങ്കിലും വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണേ അതിൻ്റെ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതിന് കുറച്ച് സമയം പിടിക്കും. വലുത് വലുത്. ഓക്കെ, അത് ഷേപ്പ് ഇട്ടിട്ട് വരാൻ. ശരിയാ, ഒരു സ്മൂത്ത്നെസ് കിട്ടാനായിട്ട് പിന്നെ ഷേപ്പ് നമ്മളാക്കുന്ന കുറച്ച് തന്നെ ആയിക്കോട്ടെ. ആ അങ്ങനെ ആവും, പക്ഷെ എന്താ പറയാ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ കുറച്ച് പ്രശ്നം വരും. അപ്പൊ ഉണക്കി ലാസ്റ്റിൽ ആദ്യം ഷേപ്പ് ഇട്ടു, പിന്നെ ആദ്യം ചിലപ്പോൾ ക്ലേ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിന് കുറച്ച് പണിയുണ്ട് അപ്പോ അല്ലേ? ഓക്കെ, അപ്പൊ കൊറേ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് ഹോളുണ്ട് അല്ലേ? മാഗ്നറ്റ്. ഇത് പോയതിന്റെ ഓർമ്മയ്ക്ക് എങ്ങനെ വേണം? ആ ശരി, അതുണ്ടോ? പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു അല്ലേ, കൊള്ളാട്ടോ. വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഉണ്ടാക്കി
യെസ് കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കൺട്രീസിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ മാഗ്നറ്റ് ഒക്കെ വാങ്ങിച്ച് ലെഫ്രിഡ്ജിൽ നിന്ന് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലേ. കൊള്ളാം കേട്ടോ. ഓക്കെ ഇതൊക്കെ യെസ് നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഷേപ്പ് ആക്കാൻ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്യുമോ? ആ ടൂൾസ് ഉണ്ട്. ഉണ്ട് അല്ലേ. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന നെയിൽസ് ഇതാക്കാൻ വേണ്ടിട്ട് ഉണ്ടാവില്ലേ ടൂൾസ്? അത് തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ ആഹാ. ഓക്കെ ഫ്രണ്ടിലൊക്കെ കുറേ വലുതുണ്ട്. ആ സംഭവം അതൊക്കെ ക്ലേ തന്നെ ടൈം എടുത്തോ? ആ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. നല്ല വെയിറ്റ് ഉണ്ട്, കട്ടി ഉണ്ടല്ലേ നല്ല. അപ്പോ മോയിസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് സമയം മോസ്റ്റ്ലി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കഷ്ണം വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കും. അല്ല ചില സമയത്ത് അതിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്താൽ മതി. അങ്ങനെയും മതി. അത് കുറച്ച് ഷേപ്പ് ഔട്ട് ആവും ഇങ്ങനെ. അത് മോയിസ്റ്റ് അല്ലേ. അപ്പൊ കുറച്ച് ഇതിന്റെ അല്ലെങ്കിൽ ഒന്നിങ്ങനെ വളഞ്ഞു പോയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യുന്നവര് അങ്ങനെയും കൂടെ നോക്കണം അല്ലേ ചെയ്യുമ്പോ. ഓക്കെ യെസ് ലോക്കറ്റ് പോലെ ചെയ്ത കീചെയിൻ പോലെ. യെസ് ഓക്കെ നമുക്ക് ആക്ച്വലി ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ. ഓ അത് മൂവ്മെന്റ് ഉണ്ടോ അല്ലേ ഉള്ളിലെ ഹാർട്ട്. ഓക്കെ ഓക്കെ യെസ് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ നല്ലതാണ്. കൊള്ളാം ട്രൈ ചെയ്ത് നോക്കും. അത് ശരി നല്ല കാര്യം. അതൊക്കെ കൊള്ളാം അല്ലേ. ഇതൊക്കെ ശരിക്കും കിച്ചണിലൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവം അല്ലേ. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മുളകൊക്കെ തോന്നി കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ കൊള്ളാം. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. കുറേ കുറേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. ഇതാ ഇതുപോലെ പാനിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറച്ചാൾ എടുത്തിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ഫ്രിഡ്ജ് മൂടാൻ നിറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫ്രിഡ്ജും പിന്നെ ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് കുറേ. ആണല്ലേ കുറേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ യെസ് ഇത് വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം അല്ലേ. ഗ്ലൂ ഗൺ വെച്ചിട്ട്. ആ ഗ്ലൂ ആണ് അത്. ഗ്ലൂ ഗൺ മനസ്സിലായി മനസ്സിലായി. ഓക്കെ അപ്പൊ വെള്ളം വീഴുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ യെസ് ഇതൊക്കെ ഈ ഷേപ്പൊക്കെ ആക്കി സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ അല്ലേ. ആണോ അത് കഴിഞ്ഞിട്ടാകുമ്പോ അത് ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട മേലെ, അല്ലെങ്കിൽ ചിലപ്പം ലാസ്റ്റിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത്. ഓക്കെ അപ്പൊ നമ്മൾ ആ ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു ഇറക്കി വെച്ച് കൊടുത്താൽ മതി അല്ലേ. ശരി അതിങ്ങനെ ആടി കളിക്കും. അപ്പൊ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തോളും. ഇത് ക്രിസ്മസിന് ചെയ്തിട്ടുള്ള സംഭവമാണ് അല്ലേ. ട്രീയും ഉണ്ട് സാന്റയുണ്ട്. ഓക്കെ അപ്പൊ ഈ സംഭവം വാങ്ങിച്ചിട്ട് ഉള്ളില് വെച്ചു ഇത് എന്തോ ഫ്ലവർ ഇതാക്കിട്ട് അതൊക്കെ. ഓക്കെ എന്തായാലും കൊള്ളാം അല്ലേ. സൂപ്പർ. കുറേ ഉണ്ട് കേട്ടോ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്ക്സ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ക്രാഫ്റ്റ് ബേസ്ഡ് കുറേ സംഭവങ്ങൾ ചെയ്തത് അല്ലേ. ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പേപ്പർ കപ്പ്സ്. പേപ്പർ കപ്പ് തന്നെയാണ് ശരിക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരുപാടൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. വീടൊക്കെ നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കാം. ആഹാ ലൈറ്റ് ഉണ്ട്. കൊള്ളാം കൊള്ളാം. ശരിക്കും ആ ബോൾ ഹാങ്ങിങ് ആയിട്ട് അല്ലേ. ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ വെച്ച് കഴിയുമ്പോൾ ഉള്ള ഭംഗി ശരിക്കും വേറെ ആയിരിക്കും ഒരു അല്ലേ. കൊള്ളാട്ടോ സൂപ്പർ. ഒരുപാടുണ്ട് ഇങ്ങനത്തെ. ബാക്കിയൊക്കെ വീട്ടിലാണ്, എല്ലാം കൊണ്ടുവന്നിട്ടില്ല ആള്. എന്തായാലും ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ കഥകളി ഉണ്ട്, ഷെയ്ക്കും ഉണ്ട് അല്ലേ അദ്ദേഹത്തിന്റെ. പക്ഷെ കൊള്ളാട്ടോ, അത് കണ്ടിട്ട് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോ അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ. ശരിക്കും അത് ഫേസ് തന്നെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു അല്ലേ അട്രാക്റ്റീവ് ആണ് അത് കാണാനായിട്ട്. എന്നുവെച്ചാ നമ്മൾ ശരിക്കും ഒരാളെ വരച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കണമല്ലോ. അതൊരു പ്രത്യേകത. അതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാവണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇത് കൊള്ളാം, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ സ്പെക്ക് വേറെ എന്തോ ആണോ കമ്പി വെച്ചിട്ട്. ഓക്കെ 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 കൊള്ളാട്ടോ. ഇത് ക്ലോത്താ? ആ അത് ക്ലോത്താ. ഓക്കെ അതും മേലത്തേതും ക്ലോത്താ. ശരി ശരി ഓക്കെ കൊള്ളാം. കുറേ
റയറായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. എന്തായാലും ജു കൊള്ളാം, ഒരുപാട് സംഭവങ്ങൾ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ക്ലിയർഡ് വർക്കുകളായിരിക്കും അല്ലേ? സമയം കുറവ് ഇതാണോ? എന്തായാലും ഒരുപാട് ഇതുപോലെ ചെയ്യാം, വർക്കുകളൊക്കെ ചെയ്ത് എല്ലാം അടിയിലായിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡായിട്ട് പുതിയൊരു ഗസ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയൊക്കെ ദിസ് ഇസ് ടു സൈനിങ് ഓഫ്. ബൈ ബൈ.